IFFK ആയിട്ട് എനിക്ക് വളരെ വളരെ നീണ്ട ഒരു ബന്ധമുള്ള ഒരാളാണ് ഞാൻ. വാസ്തവത്തിൽ 12-ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ IFFK ഒരു ഒഫീഷ്യൽ എൻട്രി ആയിട്ട് എൻ്റെ സിനിമ വരുന്നത്. IFFK തുടങ്ങിയതിന് ശേഷം ഞാൻ 12 സിനിമകൾ ചെയ്തു. ആ 12 സിനിമകളും IFFK ഉണ്ടായിരുന്നു. 4 തവണ കോമ്പറ്റീഷനും ബാക്കി പുറത്തു. ഇപ്പോൾ IFFK പ്രാധാന്യം ഞാനിപ്പോൾ കുറച്ചു മുമ്പ് സംസാരിച്ചതുപോലെ, നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം ഫെസ്റ്റിവലായിട്ട് കണ്ടിരുന്നത് IFFI ആണ്, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. അതിൻ്റെ രീതികളും അതിൻ്റെ വഴികളൊക്കെ വല്ലാതെ മാറിപ്പോവുകയാണ് ഈ അടുത്ത കാലത്തായിട്ട്. അപ്പോൾ ഒരു പുതിയൊരു രീതിയിലുള്ള ഒരു സിനിമാ സംസ്കാരം തന്നെ ഞാൻ പറഞ്ഞുവിടാം. സിനിമയെ പുറകോട്ടടിക്കുന്ന എന്തോ ഒന്ന് സംഭവിക്കുകയാണ് അവിടെ. സിനിമ പ്രധാനമല്ലാത്തതും ഒക്കെ ആയിത്തീരുന്ന ഒരു കാലം. അപ്പോൾ IFFK കൂടുതൽ പ്രാധാന്യമാവുന്നു. നമുക്കിനി നമുക്കൊരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ അത് IFFK ആണ് എന്ന മട്ടിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ IFFK ഈസ് മോർ ഇമ്പോർട്ടൻ്റ് നൗ. അതേസമയത്ത് IFFK മറ്റ് രീതികളിൽ നമുക്ക് ചില ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ പറയാൻ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആരുമല്ല. പക്ഷേ സ്റ്റിൽ നമ്മുടെ ആളുകളുടെ ഒരു ഫിലിം വ്യൂയിങ്ങിൻ്റെ ഒരു താല്പര്യത്തിൽ ആളുകളെ ഒന്നും മാറ്റി പറിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ ഈ സിനിമയോടുള്ള കടുത്ത സ്നേഹം ഒരു കൊല്ലത്തിൽ ഒരാഴ്ചത്തേക്ക് മാത്രമായിട്ട് നമ്മുടെ ആൾക്കാർ മാറ്റരുതെന്നുണ്ട്. അതിൻ്റെ എന്തെങ്കിലും ബാക്കി മറ്റ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമകളോടും ആ താല്പര്യം നമ്മുടെ ആളുകൾ കാണിച്ചാൽ ഇതുകൊണ്ട് കൂടുതൽ പ്രയോജനം ഉണ്ടാവും. അല്ലെങ്കിൽ ഇതൊരു വെറും ഒരു ഒരാഴ്ചത്തെ മേള മാത്രമായി കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.